ബൈഡന്റെ ഉക്രൈൻ സന്ദർശനത്തിനിടെ സാത്താനെ പരീക്ഷിച്ച റഷ്യ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തിങ്കളാഴ്ച ഉക്രൈനിലെ കീവിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തുന്നതിന് തൊട്ടു മുന്നേ റഷ്യയിൽ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം നടന്നുവെന്ന റിപ്പോർട്ട് പരീക്ഷണം പരാജയപ്പെട്ടെന്ന് കരുതുന്നതായി ഒരു അന്താരാഷ്ട്ര മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു പരീക്ഷണം സംബന്ധിച്ച റഷ്യ യു എസിനെ അറിയിച്ചിരുന്നുവെന്നും തങ്ങൾക്ക് ഭീഷണി അല്ലാത്തതിനാൽ പ്രകോപനമായി യു എസ് കണ്ടില്ല എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു സാത്താൻ അഥവാ സെർമത് മിസൈലാണ് റഷ്യ പരീക്ഷിച്ചത് ഇത് സംബന്ധിച്ച് റഷ്യ പ്രതികരിച്ചിട്ടില്ല ഭൂമിയിലെ ഏത് കോണിലെയും ലക്ഷ്യസ്ഥാനത്തെ തേടിപ്പിടിച്ചു തകർക്കാൻ ശേഷിയുണ്ടെന്ന് റഷ്യ അവകാശപ്പെടുന്ന സെർമത്തിനെ ഇതിനു മുമ്പ് റഷ്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതലാണ് സെർമത്തിന്റെ പരീക്ഷണങ്ങൾ ആരംഭിച്ചത് ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള സർമത് റഷ്യയുടെ ആയുധപ്പുറയിലെ ഏറ്റവും കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകളിലൊന്നാണ് ശത്രുക്കളുടെ നിലവിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കും വിധമാണ് സർമ്മത്തിന്റെ രൂപകൽപ്പന ഇരുന്നൂറ് ടണിലേറെ ഭാരമുള്ള ഒന്നിലധികം പോർമുനകളെ വഹിക്കാൻ സർമത്തിന് കഴിയും ആറായിരം കിലോമീറ്ററിലേറെ അകലെയുള്ള സ്ഥാനത്തെ ലക്ഷ്യമാക്കി കുതിക്കാൻ കഴിയുന്ന സർമത്തിന്റെ പ്രഹര പരിധിയിൽ യു കെയും യു എസും ഉൾപ്പെടും രണ്ടായിരത്തിഒൻപതിൽ നിർമ്മാണം ആരംഭിച്ച സർമ്മത്തിന് ഇരുന്നൂറ് ടണ്ണിലേറെ ഭാരവും മുപ്പത്തിയഞ്ചര മീറ്റർ നീളവുമുണ്ട് റഷ്യയുമായുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തമാക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം കല്ലുപോലെ ഉറച്ചതാണെന്നും ചൈന വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് വാക്കിയുടെ പരാമർശം ചൈനയിലെ സെൻട്രൽ ഫോറൽ അഫയേഴ്സ് കമ്മീഷന്റെ ഡയറക്ടറാണ് വാക്കി അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ സുസ്ഥിരമാക്കുന്നതിന് ലോകവേദിയിൽ റഷ്യയും ചൈനയും തമ്മിലെ സഹകരണം പ്രധാനമാണെന്നും പുടിൻ പറഞ്ഞു ചൈന റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകാൻ ഒരുങ്ങുകയാണെന്ന് യു എസ് ആരോപിക്കുന്നതിനിടെയാണ് വാംഗിയുടെ റഷ്യ സന്ദർശനം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാബ്രോവുമായും വാംഗി കൂടിക്കാഴ്ച നടത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി